നമസ്കാരം. ഭീകരരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. കേന്ദ്ര ഇന്റലിജൻസും വിവിധ സംസ്ഥാനങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുന്നറിയിപ്പുകൾ തള്ളുകയാണ് ഇടതുവലത് സർക്കാരുകൾ ചെയ്യുന്നത്. ഭീകരർക്കും രാജ്യവിരുദ്ധർക്കും കേരളം സുരക്ഷിത താവളമാകാൻ കാരണം ഇടതുവലത് സർക്കാരുകളുടെ നിലപാടുകളും അനാസ്ഥയും മൂലം തന്നെയാണ്. കേന്ദ്ര ഇന്റലിജൻസും വിവിധ സംസ്ഥാനങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നൽകിയ മുന്നറിയിപ്പുകൾ കേരളത്തിലെ സർക്കാരുകൾ പാടെ അവഗണിക്കുകയാണ് ഒരു പതിവ് രീതി. ബോംബ് നിർമ്മാണമടക്കം പരിശീലിക്കാൻ കേരളം തിരഞ്ഞെടുക്കുന്നുവെന്ന മുന്നറിയിപ്പുകളിലും നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. സ്ഫോടക വസ്തുക്കളും വെടിയുണ്ടകളും തോക്കും ഉൾപ്പെടെ കണ്ടെത്തുകയോ തുടർ പരിശോധനകളോ അന്വേഷണങ്ങളോ ഒന്നും തന്നെ നടത്തിയില്ല. കേരള തമിഴ്നാട് അതിർത്തിയിലെ കളിയിക്കാവിള ചെക്ക് പോസ്റ്റിൽ SIA ഭീകരർ വെടിവെച്ചുകൊന്നത് കഴിഞ്ഞ 2020 ജനുവരിയിലാണ്. അതിന് 3 മാസം മുമ്പ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകര സംഘടനകളുമായി ബന്ധമുള്ള തമിഴ്നാട്ടുകാർ കേരളത്തിലേക്ക് കടക്കുന്നുവെന്ന് അവരുടെ ചിത്രം സഹിതമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടാകാമെന്ന് കേന്ദ്ര ഇന്റലിജൻസും റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് മാത്രമാണ് സംസ്ഥാന പോലീസ് നടപടികൾ ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ മുസ്ലിം ഭീകര സംഘടനയായ അൽ ഉമയിൽ പ്രവർത്തിച്ചിരുന്നവർ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ഭീകര സംഘടനയുടെ ബുദ്ധി കേന്ദ്രമായ സെയ്ദ് അലി വിതുരയിൽ താമസിച്ചത് 1 വർഷത്തോളമാണ്. അവിടെ താമസിച്ചാണ് കളിയിക്കാവിള ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ആക്രമണത്തിന് ശേഷം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധന നടത്തിക്കഴിഞ്ഞാണ് കേരള പോലീസ് ഈ വിവരം തന്നെ അറിയുന്നത്. കൂട്ടാളികളായ 5 പേരെ കുളത്തുപുഴ വനമേഖലയിലെ പാലരുവിക്ക് സമീപത്ത് നിന്നും പിടികൂടുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം പാകിസ്ഥാൻ മുദ്രയുള്ള വെടിയുണ്ടകളും കുളത്തുപുഴ വനമേഖലയിൽ നിന്നും കണ്ടെത്തി. എന്നിട്ടും സംസ്ഥാന പോലീസോ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡോ തുടർ നിരീക്ഷണം ഒന്നും തന്നെ നടത്തിയില്ല. 2018 കാസർഗോഡ് നിന്ന് ISലേക്ക് നടത്തിയ റിക്രൂട്ട്മെന്റിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം വേണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് തന്നെ ആവശ്യപ്പെട്ടതാണ്. 2013 കോന്നിക്ക് സമീപത്ത് നിന്നും സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിലും അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ല. കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടും അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. 2017 ജൂണിൽ പ്രഹരശേഷി കൂടിയ 1000 സെമി ഓട്ടോമാറ്റിക് കൈത്തോക്കുകൾ സംസ്ഥാനത്തേക്ക് കടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം പാടം കോന്നി വനമേഖലയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. ജനുവരിയിൽ കൊല്ലം പത്തനംതിട്ട അതിർത്തിയിലെ വനമേഖല കേന്ദ്രീകരിച്ച് തീവ്രവാദ പരിശീലനം നടന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും സംസ്ഥാന പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 7 മാസം മുമ്പ് പന്തളം സ്വദേശിയായ UP പോലീസ് ഭീകര പ്രവർത്തനത്തിന് പിടികൂടിയതോടെയാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. തട്ടാക്കുടി പാടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്യാമ്പ് നടന്നതായാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വിവരമടക്കം നൽകിയിട്ടും സംസ്ഥാനം ഇത് ഗൗരവമായി എടുക്കുന്നില്ല. എന്തിനും കേന്ദ്രത്തെ കുറ്റം പറയൽ മാത്രമാണ് ഇവിടുത്തെ ഇടതുവലത് സർക്കാരുകളുടെ പ്രധാന രീതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരും.